പുതിയ പാർലമെൻറ് മന്ദിരവും ചെങ്കോലുമൊക്കെയാണ് ഇന്നത്തെ ചർച്ച. വളരെ രസകരമായിട്ടുള്ളൊരു ചർച്ചയാണ്. ഇത് കേട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ ചിരി വന്നു പോകുന്നുള്ളതാണ്. കട്ടിംഗ് സൗത്ത് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ആധിപത്യം, മുസ്ലിങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, അതുമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ കൈകോർത്തുകൊണ്ട് ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊരു മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിക എന്താ പറയുക താല്പര്യങ്ങൾ അധികം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ സൗത്ത് ഇൻകട്ട് എന്നൊക്കെ പറയുന്നത്. സംഗതി തമിഴ്നാട് അതിൽപ്പെട്ടൊരു സംസ്ഥാനമായിരുന്നു കേട്ടോ. അപ്പോഴാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ചെങ്കോലിനെ ഇതിലോട്ട് കൊണ്ടുവന്നതിലൂടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന പരിപാടിക്ക് ആദ്യം തന്നെ അടിമുടി വെട്ടി എന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടുകാർ അവരുടെ പാരമ്പര്യത്തെ ഒരിക്കലും വിട്ടുകൊടുക്കാത്തവരാണ്. ആ വിട്ടുകൊടുക്കാത്ത ആളുകളുടെ ഇടയിലോട്ട് ഇനി കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല, ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം, കർണാടക, തമിഴ്നാട് ഇങ്ങനെ പോരുന്ന കുറച്ച് സംസ്ഥാനങ്ങൾ ഇവർ കൂട്ടിപ്പിടിച്ച് കട്ടിംഗ് സൗത്ത് ആക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയിലാണ്. അപ്പോൾ നമ്മൾ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു വിഭാഗക്കാർക്കൊരു സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കട്ടിംഗ് സൗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട് അതിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ തമിഴ്നാട് എന്നൊക്കെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളതാണ്. അപ്പോൾ തമിഴന്മാരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ വീര്യം അല്ലെങ്കിൽ അവരുടെ പഴയ ചരിത്രങ്ങൾ ഇതൊന്നും വിട്ടുകളയാനൊന്നും അവർ തയ്യാറല്ല. അപ്പോൾ ഇനി കട്ടിംഗ് സൗത്തുകാരും തമിഴ്നാട്ടുകാരും തമ്മിൽ ഒരു അടി നടക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഈ പറയുന്ന ചെങ്കോലാണ് ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള ഒരു ഇടത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ വയ്ക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ അത് ചോദ്യം ചെയ്യാൻ ഇനി ഇവർക്ക് പാടില്ല. അത് മാത്രമല്ല, കോടതിയിൽ പോയിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കോടതിയിൽ കോൺഗ്രസ്സുകാർ വേണ്ടിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തു. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതി ഈ പറയുന്ന കോൺഗ്രസ്സിനോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ കുട്ടികളിക്ക് കളിക്കാനുള്ളൊരു സ്ഥലമല്ല ഈ പറയുന്ന കോടതി. ഇതിന് ഞങ്ങൾ ഫൈൻ ഇടുകയാണ് വേണ്ടത്, പക്ഷെ ഞങ്ങൾ ചെയ്യാത്ത ഞങ്ങളുടെ മര്യാദ, നാളെ മുതൽ ഇതുപോലത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അവർ ഓടിച്ചുവിട്ടുള്ളത്. സോ ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായ സർവേ വന്നിട്ടുണ്ട്. എന്താണ്, രാഷ്ട്രപതി ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അവർ. രാഷ്ട്രപതി സ്ത്രീ ആയതിനാലും രാഷ്ട്രപതി ദളിതയായതിനാലുമാണ് അവർക്ക് ചാൻസ് കൊടുക്കാത്തത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ പറയുന്ന ദളിത് സ്ത്രീയെ, ഈ പറയുന്ന എന്താ പറയുക സ്ത്രീ ആയിട്ടുള്ള സ്ത്രീയെ ഈ രംഗത്തോട്ട് കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. അതായത് ഇവന്മാരെ കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന എല്ലാ എന്താ പറയുക ആദരവും നൽകിക്കൊണ്ട് അവർ ഒരു രാഷ്ട്രപതിയാക്കി വെക്കുക, അവരുടെ ജാതി നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു സ്ത്രീയാണോ എന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു വിഷയമാണ് നരേന്ദ്രമോദി കൊണ്ട്. അതായത് അവരുടെ ഉള്ളിലൊന്നും ജാതീയതയൊന്നുമില്ല, അവരുള്ളിൽ കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു മനോഭാവമേ ഉള്ളൂ. പക്ഷെ അതൊന്നും മറ്റുള്ളവർക്ക് അവർ സഹിക്കുന്നില്ല. കാരണം അവർ ഈ 60 കൊല്ലം കൊണ്ട് ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ലാന്നേ. ഇപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇനി എന്നേക്കുമായിട്ട് ഞങ്ങൾ ഇല്ലാണ്ടായി പോകുമല്ലോ എന്നുള്ള ഭയം, അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്, ആ ഒരു ഭയമാണ്. അതിനിടയ്ക്ക് ഒരു ജയറാം രമേശ് എന്ന് പറഞ്ഞ ഒരാൾ, കോൺഗ്രസിൻ്റെ ഒരു തലമൂത്ത കുണാണ്ടറാണ്, അവൻ പറയുന്നത് കേട്ടു, മൗണ്ട് ബാറ്റൻ പ്രഭുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ഒന്നും ഈ ചെങ്കോലിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ പറയുന്ന ചരച്ചവനും ചരക്കാൻ കൊടുക്കുന്നവരും അങ്ങനെ പല ആളുകളും പലതും മറച്ചു വെച്ചിട്ടുണ്ട്, പലതും പറയാതിരുന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരെന്ത് ചെയ്തു, ആ സമയത്ത് ടിപ്പുവിൻ്റെ വാള് പൊക്കി കൊണ്ടുവന്നു, ഈ പറയുന്ന ചെങ്കോലിനെ അങ്ങ് മുക്കിക്കളഞ്ഞു. ഇതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏതിനെ, എന്താണോ ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം എന്നുള്ളതെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ വിദേശ ശക്തിയെ മാത്രം പൊക്കിക്കൊണ്ടുവരുന്നൊരു സെറ്റപ്പാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ സ്കൂളുകളൊക്കെ പഠിച്ചു വരുന്നത്. സത്യത്തിൽ ഇതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇവന്മാർക്കൊന്നും പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പട്ടിയുടെ വില ഇല്ലാത്തവരെയാണ് ഇവന്മാർ തലയ്ക്കേറ്റി വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വീരന്മാരെ, അല്ലെ യഥാർത്ഥ പോരാളികൾ ഇവർ മറച്ചു വെക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ ചെയ്ത തെറ്റ്, ഇന്ത്യയോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആറ് തുപ്പാണെന്ന് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ചരിത്രങ്ങൾ, ഞങ്ങളുടെ പൂർവ്വികരുടെ ചരിത്രങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശ്രുതി പാടുന്നവർക്കും നിങ്ങൾക്ക് ഗുണം തന്നവർക്കും നിങ്ങൾക്ക് ചരക്കാൻ തന്നവരെയൊക്കെ നിങ്ങൾ പുകഴ്ത്തി പാടിക്കൊണ്ടേയിരുന്നു. സോ ആ കാലമൊക്കെ മാറി. ഇന്ന് ചരിത്ര അന്വേഷണകരുണ്ട്, അവിടെ നടന്ന കാര്യങ്ങൾ, ഈ ഭാരതത്തിൽ നടന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ആരൊക്കെ എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്.
അതിനിടയിലാണ് ഈ ഒരു ചർച്ച കൂടി വന്നിട്ടുള്ളത്. ഈ ഒരു ചെങ്കോലിൻ്റെ ചർച്ച സത്യത്തിൽ കിളി പോയിരിക്കുകയാണ് എല്ലാവരും. കട്ടിങ്സൗത്ത് മൂങ്ങിയ ആൾക്കാരുടെ അണ്ണാക്കിലോട്ട് ആൾ കൊണ്ട് കുത്തിയ പോലെയായി പോയി സത്യം പറഞ്ഞാൽ ഈ ചെങ്കോൽ. ഇനി തമിഴ്നാട്ടിൽ നിന്നും കട്ടിങ്സൗത്തിനൊരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവരുടെ അഭിമാനം ഇരിക്കുന്നത് ഇന്ന് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അടി. മനസ്സിലായോ? അപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, മറ്റൊരു ഉദ്ഘാടനം ഞാൻ പറയട്ടെ, ഈ സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യ അവരെ ഏതെങ്കിലും ഇലക്ഷനിൽ ജയിപ്പിച്ച ആളാണ്, അവരുദ്ഘാടനം ചെയ്ത നിയമസഭാ മന്ത്രങ്ങളുണ്ട് ഒരുപാട്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, എന്ത് അവകാശത്തിൻ്റെ പുറത്താണ് അവരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്? അപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇവർ തീരുമാനിക്കാൻ ആരും പോടാമില്ലേ എന്ന് പറയാം, അത്ര തന്നെ. ഇവരാരതൊക്കെ തീരുമാനിക്കാം, ഇവരാരെ തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് നല്ല രസമാണ്. ഇപ്പോൾ സൗത്ത് കട്ടിങ്ങും എല്ലാം കൂടി ഇപ്പോൾ ഉംബാവാ അമ്പല്ല അമ്പൽ.